ഹലോ ഹലോ സ്റ്റുഡൻസ്, എൻ്റെ പേര് സുനോജ്, ഡോക്ടർ സുനോജ്. ഞാൻ ആറ്റിങ്ങൽ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ നിന്നും റിട്ടയറായ ഒരു അധ്യാപകനാണ്. കഴിഞ്ഞ മെയ് മാസം 31-ാം തീയതിയാണ് ഞാൻ ആറ്റിങ്ങൽ പോളിടെക്നിക് കോളേജിൽ നിന്നും റിട്ടയറായത്. ദീർഘകാലം പോളിടെക്നിക്കിൽ പഠിപ്പിച്ചിട്ടുള്ള പരിചയം എനിക്കുണ്ട്. ഇപ്പോൾ 2015 റിവിഷൻ കഴിഞ്ഞു, ഇപ്പോൾ 2021 റിവിഷനിലേക്ക് കടക്കുകയാണ്. 2015 റിവിഷൻ്റെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം 2015 കഴിഞ്ഞു, ഇനി 2021 കടക്കുകയാണ്. അപ്പോൾ 2021 സ്കീമിലോട്ട് മാത്തമാറ്റിക്സിൻ്റെ, അപ്പോൾ 2021 സ്കീമിൽ മാത്തമാറ്റിക്സ് ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും മാത്തമാറ്റിക്സ് എന്നൊക്കെ പഠിക്കാനുണ്ട്. ആ പഠിക്കാനുള്ള എല്ലാ പോർഷൻസിൻ്റെയും വീഡിയോ ഇനി വരും ദിവസങ്ങളിൽ ഞാൻ ഓരോന്നായിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അത് നോക്കി പഠിക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ എൻ്റെ കോൺടാക്റ്റ് അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ഇത് ഫ്രീ ആയിട്ടുള്ള സർവീസാണ്, ഇതിനൊരു ഫീസൊന്നുമില്ല. അപ്പോൾ നിങ്ങളത് വീഡിയോ കാണുക, എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. അപ്പോൾ ഈ വീഡിയോക്ക് അകത്തുനിന്ന് ഒരു ഉറപ്പെന്ന് പറഞ്ഞാൽ, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 90% മാർക്ക് കിട്ടുന്ന രീതിയിലുള്ള പോർഷൻസാണ് ഞാൻ കവർ ചെയ്യുന്നത്, പ്രോബ്ലംസൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ പ്രോബ്ലംസ് ഈ വീഡിയോ കണ്ടിട്ട് നോട്ട് തയ്യാറാക്കണം, പ്രോബ്ലംസൊക്കെ എഴുതി എഴുതി പഠിക്കണം, പലതവണ എഴുതി പഠിക്കണം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം എടുക്കുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഈ ടോപ്പിക്ക് കഴിഞ്ഞ സെമസ്റ്ററിൽ കഴിഞ്ഞ റിവിഷനിൽ, അതായത് 2015 റിവിഷനിൽ ഈ ടോപ്പിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഇത് പുതുതായിട്ട് തുടങ്ങണം. വീഡിയോസ് എല്ലാം പുതിയ വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം കോംപ്ലക്സ് നമ്പേഴ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹലോ സ്റ്റുഡൻസ്, നമ്മൾ 2021 റിവിഷനിലെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ടോപ്പിക്കിൻ്റെ പേര് കോംപ്ലക്സ് നമ്പേഴ്സ് എന്നാണ്. ഇത് യൂണിറ്റ് 1-ൽ വരുന്ന ടോപ്പിക്കാണ്. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് നമ്പർ സിസ്റ്റം മനസ്സിലാക്കണം. ഈ നമ്പർ സിസ്റ്റം എല്ലാം തന്നെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞതാണ്. അതായത് 10-ാം ക്ലാസ് വരെയുള്ള പഠിത്തത്തിനുള്ളിൽ തന്നെ ഇതെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്പർ സിസ്റ്റം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം എഴുതിയേക്കുന്നത് എൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സിമ്പലാണ് എൻ. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 2, 3 എക്സെട്ര. ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഹിസ്റ്ററി എന്ന് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒരു റിമെമ്പർ ചെയ്യുകയാണ്. അടുത്ത പോർഷൻസ് നിങ്ങൾക്ക് ഓർമ്മ നിലനിർത്തണം. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ എന്നു പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സാണ്. അത് എന്ന് പറയുന്ന 1, 2, 3 എക്സെട്ര, ഇതൊക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3 എക്സെട്രയുടെ കൂടെ ഒരു സീറോയും കൂടെ ചേർത്തു. അപ്പോൾ 0, 1, 2, 3 എക്സെട്ര എന്നായി. ഇതിന് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയും. ഹോൾ നമ്പേഴ്സ്, അതിൻ്റെ സിമ്പിളാണ് W. ഇനി ഈ 0, 1, 2, 3 കൂട്ടത്തിൽ മൈനസ്, 1-ന് മൈനസ് കൊടുക്കുന്നു, 2-ന് മൈനസ് കൊടുക്കുന്നു, 3-ക്ക് മൈനസ് കൊടുക്കുന്നു. അപ്പോൾ മൈനസ് നമ്പേഴ്സ് കിട്ടും. -1, -2, -3 ലെഫ്റ്റിലോട്ട്, 0 മിഡിലിൽ, 1, 2, 3 എക്സെട്ര റൈറ്റിലോട്ട്. ഈ നമ്പർ സിസ്റ്റത്തിന് നമ്മൾ ഇൻറ്റിജേഴ്സ് എന്നാണ് പേര് വിളിക്കുന്നത്. അടുത്ത നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 2/3, അതായത് ഇൻഡി മേളിലും താഴെ ഇൻറ്റിജേഴ്സ് ആണ്, അതിൻ്റെ ഫ്രാക്ഷൻ 2/3, 4/5 ഇങ്ങനെയുള്ള നമ്പേഴ്സ്. അതായത് P/Q എന്നുള്ള രൂപത്തിൽ വരുന്ന നമ്പേഴ്സിന്, ഇവിടെ നമ്പർ P/Q എന്നുള്ള രൂപത്തിലുള്ള നമ്പേഴ്സ്, അതായത് 2/3, 4/5 അങ്ങനെയുള്ള നമ്പേഴ്സ്, അതിൽ ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവാൻ പാടില്ല. അപ്പോൾ ഈ നമ്പേഴ്സിൻ്റെ ഫോം എന്ന് പറയുന്നത് അൻ ഇൻറ്റിജർ ഡിവൈഡഡ് ബൈ അനദർ ഇൻറ്റിജർ എന്നാണ്. ഈ താഴെയുള്ള ഇൻറ്റിജർ ഒരിക്കലും 0 ആവാൻ പാടില്ല. മേളിലും താഴെയുള്ളത് ഇൻറ്റിജേഴ്സ് ആണ്, P/Q. അതായത് 2/3, 4/5 എല്ലാം റാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. ഇനി അപ്പോൾ എന്ത് സംഭവിക്കും? ഈ റാഷണൽ നമ്പേഴ്സിൽ ഞാൻ ക്യൂവിന് 1 കൊടുക്കുന്നു, പിക്ക് 0 കൊടുക്കുക, അപ്പോൾ 0 എന്ന് കിട്ടും. അടുത്തത് പിക്ക് 1 കൊടുക്കുന്നു, ക്യൂവിനും 1, അപ്പോൾ 1 എന്ന് കിട്ടും. പിക്ക് 2 കൊടുക്കുന്നു, ക്യൂക്ക് 1 കൊടുക്കുന്നു, അപ്പോൾ 2/1, 2/1, 2 ആണ്. പിന്നെ 3 കൊടുക്കുന്നു, ക്യൂവിന് 1 കൊടുക്കുന്നു, അപ്പോൾ 3/1. അപ്പോൾ ഈ 1, 2, 3 എല്ലാം അതിനകത്ത് കിട്ടും. അപ്പോൾ 1, 2, 3 ഒക്കെ എന്താണ്? നാച്ചുറൽ അല്ല, റാഷണൽ നമ്പേഴ്സാണ്. അതുപോലെ പി ഇൻറ്റിജർ ആണ്, അപ്പോൾ -1 കൊടുക്കാം, ഡിവൈഡഡ് ബൈ 1. അപ്പോൾ -1/1 = -1. അടുത്ത -2/1 എന്ന് കൊടുക്കാം, -3/1 എന്ന് കൊടുക്കാം. അപ്പോൾ -1, -2, -3 കിട്ടും. അപ്പോൾ -1 എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പറാണ്, -2 എന്ന് പറയുന്നതും റാഷണൽ നമ്പറാണ്, -3 എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സാണ്. അപ്പോൾ ഇതെല്ലാം ഇൻറ്റിജേഴ്സ് എല്ലാം എന്തായിരിക്കും? റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും.
ഇനി ഇൻറ്റിജേഴ്സ് അല്ലാത്ത നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2/3 4/5 അങ്ങനെയുള്ള നമ്പേഴ്സും കൂടെ റാഷണൽ നമ്പേഴ്സിൽ വരും. അടുത്തത് റൂട്ട് 2. അപ്പോൾ ഇതൊന്നും അല്ലാത്ത നമ്പേഴ്സ് പുതിയ കുറച്ച് നമ്പേഴ്സ് വരാൻ പോയി. സ്ക്വയർ റൂട്ട് ഓഫ് 2, സ്ക്വയർ റൂട്ട് ഓഫ് 3, 1/√3, ക്യൂബ് റൂട്ട് ഓഫ് 2, പൈ. ഈ പൈയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇ എന്ന് പറയുന്ന എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ, ഇ. ഇതെല്ലാം വേറൊരു സെറ്റ് ഓഫ് നമ്പേഴ്സാണ്, അത് റാഷണൽ നമ്പേഴ്സ് അല്ല. റാഷണൽ നമ്പേഴ്സ് അല്ലാത്ത കുറേ സെറ്റ്, ഈ സെറ്റിന് പറയുന്ന പേരാണ് ഇറാഷണൽ നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ പഠിച്ചത് നാച്ചുറൽ നമ്പേഴ്സ് പഠിച്ചു. നാച്ചുറൽ നമ്പറിനേക്കാളും വലുതാണ് ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സും കൂടെ ഉൾപ്പെട്ടതാണ് സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്. ആ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ഉൾപ്പെട്ടതാണ് റാഷണൽ നമ്പേഴ്സ്. ഇത് വേറെ സെറ്റാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇത് പുതിയൊരു സെറ്റ് ഓഫ് നമ്പേഴ്സ്, ഇനി ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇനി ഈ ക്യൂവും ഐയും കൂടെ ചേരുമ്പോൾ ഒരു വലിയ സെറ്റ് ഓഫ് നമ്പേഴ്സ് കിട്ടും, അതിൽ പറയുന്ന പേരാണ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് റാഷണൽ നമ്പേഴ്സ് ഉണ്ടാവും. റാഷണൽ നമ്പേഴ്സിനകത്തൊക്കെ വരും ഇൻറ്റിജേഴ്സ് ഉണ്ടാവും, നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടാവും, ഹോൾ നമ്പേഴ്സ് ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. പിന്നെ ക്യൂവിനകത്ത് ക്യൂ ആണ് റാഷണൽ നമ്പേഴ്സ്. അതിന് പുറമേ ഇറാഷണൽ നമ്പേഴ്സ് റൂട്ട് 2, റൂട്ട് 3, 1/√3, ക്യൂബ് റൂട്ട് ഓഫ് ടി, 2, പൈ, ഇ, എക്സെട്ര, ഇതെല്ലാം എന്ന് പറയാം നമുക്ക് ഇറാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും കൂടെ ചേരുന്നതാണ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഏറ്റവും വലിയ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് റിയൽ നമ്പർ സിസ്റ്റമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തിരിക്കണം. ഇത് പഠിക്കാൻ പരീക്ഷയ്ക്കൊന്നും ചോദിക്കുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ഇത് ഓർത്തിരുന്നാലേ അടുത്ത കോംപ്ലക്സ് നമ്പർ എന്നുള്ള ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അടുത്തത് എ എക്സ് സ്ക്വയർഡ് പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0. ഇത് നിങ്ങൾ 10-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ പേര് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നാണ്. എ എക്സ് സ്ക്വയർഡ് പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0. ഇതിൽ എക്സ് സ്ക്വയർഡിൻ്റെ കോയഫിഷ്യൻ്റ് ആണ് എ, എക്സിൻ്റെ കോയഫിഷ്യൻ്റ് ആണ് ബി, സി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ടേമാണ്. അപ്പോൾ ഈ രൂപത്തിലുള്ള ഇക്വേഷൻസിനെയൊക്കെ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഇതിന് രണ്ട് റൂട്ട്സ് ഉണ്ട്. ആ രണ്ട് റൂട്ട്സ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല ഇതാണ്. എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർഡ് മൈനസ് 4ac ബൈ 2a. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഈ ഫോർമുല ഒരിക്കലും മറക്കരുത്. ഇത് നിങ്ങൾ എവിടെ എത്ര ഹയർ മാത്തമാറ്റിക്സ് പഠിക്കാലും അവിടെ എല്ലാം ഇത് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർഡ് മൈനസ് 4ac ബൈ 2a. ഇതാണ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി ഇതിന് എക്സാമ്പിളായിട്ട് എക്സ് സ്ക്വയർഡ് പ്ലസ് 3x പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. എക്സ് സ്ക്വയർഡ് പ്ലസ് 3x പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഇതിൽ എയുടെ സ്ഥാനത്ത് 1 ആണ്. ഇവിടെ 1 എന്നാ വരുന്നത്, 1 എക്സ് സ്ക്വയർഡ് എന്നാ വരുന്നത്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. ബി ഈസ് ഈക്വൽ ടു 3 എന്ന് വരും. സി ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് ഈ ഫോർമുല ഉപയോഗിക്കാം. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി മൈനസ് 3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഈ ബി സ്ക്വയർഡ് മൈനസ് 4ac പറയുന്ന പേര് ഡിസ്ക്രിമിനൻ്റ് എന്നാണ്. ഡിസ്ക്രിമിനൻ്റ് ഡി ഇസ് ഈക്വൽ ടു ബി സ്ക്വയർഡ് മൈനസ് 4ac. ഡി ഇസ് ഈക്വൽ ടു ബി സ്ക്വയർഡ് മൈനസ് 4ac. അപ്പോൾ ഇവിടെ ഡിസ്ക്രിമിനൻ്റ് കണ്ടുപിടിക്കണം. ബി സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ 9 മൈനസ് 4 എ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. ഇൻറ്റു സി, സി എന്ന് പറയുന്നത് 2 ആണ്. ബൈ 2 × 1 2a. ഇപ്പോൾ 2 × 1 ഇസ് ഈക്വൽ ടു മൈനസ് 3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഇത് 9 - 8 ആണ്. 9 - 8 1 ആണ്. ബൈ 2 ഇസ് ഈക്വൽ ടു മൈനസ് 3 പ്ലസ് ഓർ മൈനസ് റൂട്ട് 1 is 1 by 2. അപ്പോൾ ഇവിടെ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ്സും വരും മൈനസും വരും. അപ്പോൾ രണ്ടായിട്ട് എഴുതാം നമുക്ക്. മൈനസ് 3 പ്ലസ് 1/2 കോമ, അടുത്തത് ഇവിടെ മൈനസ് കൊടുക്കുക. മൈനസ് 3 മൈനസ് 1/2 ഇസ് ഈക്വൽ ടു മൈനസ് 3 പ്ലസ് 1 എന്ന് പറയുമ്പോൾ മൈനസ് 2 ആണ്. മൈനസ് 2/2. അടുത്ത മൈനസ് 3 മൈനസ് 1 മൈനസ് 4 ആണ്. അപ്പോൾ മൈനസ് 4/2. മൈനസ് 2/2 2 ക്യാൻസൽ ആയിട്ട് മൈനസ് 1 എന്ന് വരും.
x is equal to minus 1, x is equal to minus 4 by 2 is minus 2, x is equal to minus 2 എന്ന് വരും. അപ്പോൾ x ന് രണ്ട് വാല്യൂസ് കിട്ടും. ഇവിടെ b സ്ക്വയർഡ് മൈനസ് 4ac എന്ന് പറയുന്നത് 1 ആണ്. 1 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ b സ്ക്വയർഡ് മൈനസ് 4ac ഡിസ്ക്രിമിനന്റ് 1, 1 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്. പോസിറ്റീവ് ആയപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഈ x ന് രണ്ട് വാല്യൂസ് കിട്ടി. ഈ രണ്ട് വാല്യൂ എന്താണ്? മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഇൻറ്റിജറാണ്, മൈനസ് 2 എന്ന് പറഞ്ഞാൽ ഇൻറ്റിജറാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇത് രണ്ടും റിയൽ നമ്പേഴ്സ് ആണ്. മൈനസ് 1 ഉം മൈനസ് 2 ഉം നമുക്ക് റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. അപ്പം ഇവിടെ കിട്ടുന്നത് ഡിസ്റ്റിങ്ക്ട് റിയൽ നമ്പേഴ്സ്, രണ്ട് ഡിഫറൻ്റ് ആണ് ഈ രണ്ട് നമ്പേഴ്സ്. അപ്പോൾ ഡിസ്റ്റിങ്ക്ട് റിയൽ നമ്പേഴ്സ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ഈ ബി സ്ക്വയർഡ് മൈനസ് 4ac 1 ആണ്, അത് പോസിറ്റീവ് ആണ്. അപ്പോൾ ബി സ്ക്വയർഡ് മൈനസ് 4ac പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് രണ്ട് റിയൽ റൂട്ട്സ് കിട്ടും. ഇവിടെ ഈ എക്സാമ്പിളിൻ്റെ റൂട്ട്സ് മൈനസ് 1 ഉം മൈനസ് 2 ഉം ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് എക്സ് സ്ക്വയർഡ് പ്ലസ് 4x പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇതിൻ്റെ സോൾവ് ചെയ്യണം, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് 4 ആണ്, സി എന്ന് പറയുന്നത് 2 ആണ്. എക്സ് കണ്ടുപിടിക്കാനായിട്ട് മൈനസ് ബി, അതായത് മൈനസ് 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർഡ്. ബി സ്ക്വയർഡ് എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു സ്ക്വയർ 16 മൈനസ് 4 ഇൻറ്റു എ 1 ആണ്, സി എന്ന് പറയുന്നത് 2 ബൈ 2a 2 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു മൈനസ് 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഇത് 16, ഇത് 8, 16 മൈനസ് 8, 16 മൈനസ് 8 ഈസ് 8 ബൈ 2. അപ്പോൾ രണ്ട് വാല്യൂസ് കിട്ടും. അപ്പോൾ ഇവിടെ ഡിസ്ക്രിമിനൻ്റ് നോക്കണം. ഡിസ്ക്രിമിനൻ്റ് ഇതാണ്, ഇതാണ് ഡിസ്ക്രിമിനൻ്റ്. ബി സ്ക്വയർഡ് മൈനസ് 4ac ഇതാണ്, ഇത് 8 ആണ്, അത് പോസിറ്റീവ് ആണ്. അപ്പോൾ എത്ര റൂട്ട് കിട്ടുമെന്ന് നോക്കാം നമുക്ക്. ഇവിടെ എക്സ് ഈക്വൽ ടു മൈനസ് 4 പ്ലസ് പ്ലസ് റൂട്ട് 8 ബൈ 2, ഇതൊരു റൂട്ട്. അടുത്ത മൈനസ് കൊടുക്കുമ്പോൾ രണ്ടാമത്തെ റൂട്ട് കിട്ടും, മൈനസ് 4 മൈനസ് റൂട്ട് 8 ബൈ 2, ഇതാണ് സെക്കൻഡ് റൂട്ട്. അപ്പോൾ ഇത് റൂട്ട് റൂട്ടും റൂട്ട് 8 മൈനസ് 4 എല്ലാം പിന്നെ എന്താ റിയൽ നമ്പേഴ്സാണ്. ഇതെല്ലാം ആഡ് ചെയ്തൊക്കെ വരുമ്പോൾ റിയൽ നമ്പേഴ്സ് കിട്ടും. അപ്പം രണ്ട് റിയൽ നമ്പേഴ്സാണ് നമുക്ക് റൂട്ടായിട്ട് കിട്ടുന്നത്. എപ്പോഴാണ്? ബി സ്ക്വയർഡ് മൈനസ് 4ac പോസിറ്റീവ് ആകുമ്പോൾ രണ്ട് റിയൽ റൂട്ട് നമുക്ക് കിട്ടും. അടുത്ത എക്സാമ്പിൾ, എക്സ് സ്ക്വയർഡ് പ്ലസ് 2x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. എക്സ് സ്ക്വയർഡ് പ്ലസ് 2x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, ഇതിനെ സോൾവ് ചെയ്യണം. അപ്പോൾ ഇവിടെ എ ഈസ് ഈക്വൽ ടു 1, ബി ഈസ് ഈക്വൽ ടു 2 ആൻഡ് സി ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് റൂട്ട് കണ്ടുപിടിക്കാം. എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി, അപ്പോൾ മൈനസ് 2 മൈനസ് ബി, 2 സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോൾ മൈനസ് 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർഡ്. ബി എന്ന് പറഞ്ഞാൽ 2, 2 ഇൻറ്റു സ്ക്വയർ 4 മൈനസ് 4 ഇൻറ്റു എ, എ 1 സി 1, എയും സി 1, അപ്പോൾ മൈനസ് 4 എ സി ബൈ 2 ഇൻറ്റു 1 2 എ ഇസ് ഈക്വൽ ടു മൈനസ് 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 0, 4 മൈനസ് 4 0 ബൈ 2. ഇത് 0 ആയിപ്പോയി. അപ്പം പിന്നെ ഉള്ള റൂട്ട് മൈനസ് 1 എന്ന് മാത്രമേ ഉള്ളൂ, റൂട്ട് ഒറ്റ റൂട്ടേ എടുത്തുള്ളൂ, അത് റിയൽ ആണ്. അപ്പം ബി സ്ക്വയർഡ് മൈനസ് 4ac 0 വരുമ്പോൾ ഒറ്റ റൂട്ട് കിട്ടും, ഒരു റിയൽ റൂട്ട് കിട്ടും. രണ്ടെണ്ണം ഇല്ല, ഒറ്റ എണ്ണേ ഉള്ളൂ. അപ്പം കണ്ടീഷൻ ഇതാണ്, ബി സ്ക്വയർഡ് മൈനസ് 4ac പോസിറ്റീവ് ആകുമ്പോൾ രണ്ട് റിയൽ റൂട്ട് കിട്ടും, ബി സ്ക്വയർഡ് മൈനസ് 4ac 0 ആകുമ്പോൾ ഒരു റിയൽ റൂട്ട് നമുക്ക് കിട്ടും. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. അടുത്ത ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, അല്ല സോറി, അടുത്തൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് എക്സ് സ്ക്വയർഡ് പ്ലസ് 2x പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇതിൻ്റെ എ എന്ന് പറയുന്നത് 1, ബി എന്ന് പറയുന്നത് 2, സി എന്ന് പറയുന്നത് 2. ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി, മൈനസ് 2 എന്ന് വരും, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർഡ്, 2 ഇൻറ്റു സ്ക്വയർ 4 മൈനസ് 4ac 4 ഇൻറ്റു എ 1 ആണ് സി 2 ബൈ 2a 2 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു മൈനസ് 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4 മൈനസ് 8 എന്ന് വരും, 4 മൈനസ് 8 മൈനസ് 4 ആണ് ബൈ 2. പിന്നെ നമുക്ക് മൈനസ് 2 പ്ലസ് റൂട്ട് മൈനസ് 4 ബൈ 2
ആൻഡ് മൈനസ് ടു മൈനസ് റൂട്ട് മൈനസ് ഫോർ ബൈ ടു എന്ന് എഴുതാം. എക്സ് ഈക്വൽ ടു, ഇതാണ് ഇതിൻ്റെ റൂട്ട്സ്. ഇത് റിയൽ നമ്പർ ആണോ എന്നാണ് ഇത് ആദ്യം നോക്കണം. നമുക്കിതിൻ്റെ റിയൽ നമ്പർ മാത്രമേ അറിയത്തുള്ളൂ. ഇത് റിയൽ നമ്പർ അല്ല. എന്തുകൊണ്ടാണ്? റൂട്ടിനകത്ത് മൈനസ് വരുന്നു. റൂട്ടിനകത്ത് ഫോർ വന്നാൽ ഓക്കെ, അത് ഇറാഷണൽ നമ്പർ എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ റൂട്ടിനകത്ത് ടു വന്നു, റൂട്ട് ടു, അത് ഇറാഷണൽ നമ്പർ ആണ്. പക്ഷേ റൂട്ട് മൈനസ് ടു നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. റൂട്ട് മൈനസ് ത്രീ ഇതുവരെ പഠിച്ചിട്ടില്ല. റൂട്ട് മൈനസ് ഫോർ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. അപ്പം റൂട്ടിനകത്ത് മൈനസ് വരുന്ന നമ്മൾ നമ്പർ സിസ്റ്റം നമുക്ക് അറിയത്തില്ല. അപ്പം പുതിയൊരു നമ്പർ സിസ്റ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റൂ. അതങ്ങനെ നോക്കാം. ഇനി നമുക്ക് മൈനസ് ടു പ്ലസ് ഈ റൂട്ട് മൈനസ് ഫോർ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. റൂട്ട് മൈനസ് വൺ ഇൻറ്റു റൂട്ട് ഫോർ ബൈ ടു. ഇവിടെ മൈനസ് ടു മൈനസ് റൂട്ട് മൈനസ് വൺ ഇൻറ്റു റൂട്ട് ഫോർ ബൈ ടു. ഈ റൂട്ട് മൈനസ് വണ്ണിന് ഐ എന്നൊരു സിമ്പിൾ കൊടുക്കും. ഐയോട്ട എന്നാണ് വായിക്കുന്നത്, ഐ എന്നുള്ള സിമ്പിൾ കൊടുക്കും. മൈനസ് ടു പ്ലസ് ഇത് ഐ, ഇത് റൂട്ട് ഫോർ എന്ന് പറയുന്നത് ടു ബൈ ടു. അടുത്തത് മൈനസ് ടു മൈനസ് ഇത് ഐയോട്ട ഐ, റൂട്ട് ഫോർ ടു ബൈ ടു. ഇവിടുന്ന് മേളിലത്തെ ടു കെട്ടിപ്പോയാൽ മൈനസ് വൺ പ്ലസ് ഐ എന്ന് കിട്ടും. ഇവിടുന്ന് മേളിലത്തെ ടു കെട്ടിപ്പോയാൽ മൈനസ് വൺ മൈനസ് ഐ എന്ന് കിട്ടും. അങ്ങനെ രണ്ട് റൂട്ട് കിട്ടി. ഈ രണ്ട് റൂട്ട് കിട്ടപ്പോൾ നമ്മളെ നമ്പർ സിസ്റ്റം അല്ല, റിയൽ നമ്പർ സിസ്റ്റം അല്ലത്, അതിന് പകരം പുതിയൊരു നമ്പർ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഈ നമ്പർ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് കോംപ്ലക്സ് നമ്പർ സിസ്റ്റം. അപ്പോൾ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുമ്പോൾ ഒരു ഐ വരും, ഐയും കൂടെ വരും. അപ്പോൾ നമുക്ക് നോക്കാം, എ എന്നൊരു നമ്പർ പ്ലസ് ഐ ഇൻറ്റു ബി എന്നൊരു നമ്പർ. എ എന്ന് പറയുന്ന റിയൽ നമ്പറാണ്, ബി എന്ന് പറയുന്ന റിയൽ നമ്പറാണ്. ഇത് നോക്കിയോ, ഇത് മൈനസ് വൺ റിയൽ നമ്പറാണ്. ഈ ഐയുടെ കൂട്ടിന് വൺ വരും, അത് റിയൽ നമ്പറാണ്. അപ്പോൾ ഈ എയും ബിയും റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ ഇവിടെ മൈനസ് വൺ പ്ലസ് ഐ കിട്ടാനായിട്ട് എയ്ക്ക് മൈനസ് വൺ കൊടുക്കണം, ബിക്ക് വൺ കൊടുക്കണം, മൈനസ് വൺ പ്ലസ് ഐ കിട്ടും. ഇവിടെ മൈനസ് വൺ മൈനസ് ഐ കിട്ടാനായിട്ട് എയ്ക്ക് മൈനസ് വൺ കൊടുക്കണം, ബിക്ക് മൈനസ് വൺ കൊടുക്കണം. അത് എയ്ക്കും ബിക്കും മൈനസ് വൺ കൊടുത്ത് എയ്ക്ക് മൈനസ് വൺ കൊടുക്കുന്നു പ്ലസ് ഐ ഇൻറ്റു ബിക്ക് മൈനസ് വൺ കൊടുക്കുന്നു, ഈ നമ്പർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു ജനറൽ ഫോമാണ് എ പ്ലസ് ഐ ബി എന്ന് പറയുന്ന നമ്പർ. അപ്പോൾ ഇതൊരു നമ്പറാണ്. ഈ നമ്പറിന് നമ്മൾ പറയുന്ന പേരാണ് കോംപ്ലക്സ് നമ്പർ. അപ്പോൾ ഈ നമ്പർ കിട്ടുന്നത് എപ്പോഴാണ്? നമ്മൾ ബി സ്ക്വയർഡ് മൈനസ് ഫോർ എ സി നോക്കിയാൽ ഇതാണ് ബി സ്ക്വയർഡ് മൈനസ് ഫോർ എ സി. ഡിസ്ക്രിമിനന്റ് അത് നെഗറ്റീവ് ആണ്, ലെസ് ദാൻ സീറോ ആണ്. അപ്പം ബി സ്ക്വയർഡ് മൈനസ് ഫോർ എ സി ലെസ് ദാൻ സീറോ ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? കോംപ്ലക്സ് നമ്പേഴ്സാണ് റൂട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ റൂട്ടിനകത്ത് നെഗറ്റീവ് വന്നാൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതുപോലെ ഇരിക്കണം? എ പ്ലസ് ഐ ബി പോലെ ഇരിക്കണം. ഈ രൂപത്തിൽ എഴുതാവുന്ന എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയും, അല്ല സോറി കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയും. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറാണ്, ബി എന്ന് പറ സോറി എ എന്ന് പറയുന്ന റിയൽ നമ്പറാണ്, ബി എന്ന് പറയുന്ന റിയൽ നമ്പറാണ്, എ പ്ലസ് ഐ ബി. ഐ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് മൈനസ് വൺ ആണ്. അത് ശ്രദ്ധിക്കണം, ഐ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് വൺ. പിന്നെ അയോട്ട എന്ന് വായിക്കും, അയോട്ട റൂട്ട് മൈനസ് വൺ. അപ്പോൾ എ പ്ലസ് ഐ ബി എന്ന രൂപത്തിൽ എഴുതാവുന്ന എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയാം. ആ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ആവശ്യം വന്ന എപ്പോഴാണ്? നമ്മുടെ ഡിസ്ക്രിമിനൻ്റ് നെഗറ്റീവ് ആയപ്പോഴാണ് കോംപ്ലക്സ് നമ്പർ വന്നത്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഡിസ്ക്രിമിനൻ്റ് നെഗറ്റീവ് വരുമ്പോൾ സൊല്യൂഷൻ കിട്ടാനായിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത നമ്പേഴ്സാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ എ പ്ലസ് ഐ ബി എന്നുള്ള രൂപത്തിലുള്ള നമ്പേഴ്സിനെ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് വിളിക്കും. അവിടെ എയും ബിയും എന്താണ്? എയും ബിയും റിയൽ നമ്പേഴ്സാണ്. ഐ എന്ന് പറയുന്നത് റൂട്ട് മൈനസ് വൺ, അതിന് അയോട്ടാന്ന് വായിക്കും. അപ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്യാതെ കിട്ടും ഐന്, ഐ റൂട്ട് മൈനസ് വൺ. ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഐ സ്ക്വയർഡ്, റൈറ്റ് സൈഡ് റൂട്ട് മാറിയിട്ട് മൈനസ് വൺ എന്ന് വരും. അപ്പോൾ ഐ സ്ക്വയർഡിൻ്റെ വാല്യൂ മൈനസ് വൺ ആണ്, ഐയുടെ വാല്യൂ റൂട്ട് മൈനസ് വൺ ആണ്. അപ്പം കോംപ്ലക്സ് നമ്പേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? നമ്പേഴ്സ് ഓഫ് ദി ഫോം, ഏത് ഫോമിലുള്ള നമ്പേഴ്സാണ്? എ പ്ലസ് ഐ ബി എന്നുള്ള ഫോമിലുള്ള നമ്പേഴ്സ്. നമ്പേഴ്സ് ഓഫ് ദി ഫോം എ പ്ലസ് ഐ ബി. ഇവിടെ എ ബി റിയൽ നമ്പേഴ്സാണ്. ഇതിൽ എക്ക് പറയുന്ന പേര് റിയൽ പാർട്ട് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ, ബിക്ക് പറയുന്ന പേര് ഇമാജിനറി പാർട്ട്. ബി ഇമാജിനറി പാർട്ട് എന്ന് പറയും, എ എന്ന് പറയുന്നത് റിയൽ പാർട്ട് എന്ന് പറയും. ഇപ്പോൾ ഈ നമ്പർ സിസ്റ്റത്തിൽ നിന്നും ബി സീറോ ആകുമ്പോൾ എന്ത് സംഭവിക്കും? എ എന്ന് കിട്ടും. എ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ സിസ്റ്റം റിയൽ നമ്പർ സിസ്റ്റമായി മാറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമാജിനറി പാർട്ട് സീറോ ആകണം.
അപ്പോൾ ഇതാണ് കോംപ്ലക്സ് നമ്പർ എ പ്ലസ് ഐ ബി വേറെ എ ആൻഡ് ബി ആർ റിയൽ നമ്പേഴ്സ് അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തിരിക്കണം ഇതാണ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഇൻട്രഡക്ടറി പാർട്ട്